പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, നമ്മുടെ കേറ്ററ്റ് യോഗ കോഴ്സിന്റെ ലോഞ്ചിങ്ങിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാനും ആർച്ചയും നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇതുവരെ എൻട്രിയുടെ ടീച്ചിങ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ഒന്നമർത്തുക. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും കേറ്ററ്റിന്റെ ഏറ്റവും പുതിയ കോഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. എൻട്രിയിൽ കേറ്ററ്റ് 1, 2, 3, 4 എന്നീ സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനുവേണ്ടി സ്ക്രോൾ ചെയ്ത് പോകുന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടാം. ഒപ്പം നാളെ നമ്മുടെ കേറ്ററ്റ് യോഗ കോഴ്സിന്റെ ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു മെഗാ ലൈവുമായിട്ട് നാളെ എന്ന് പറയുമ്പോൾ 22-ാം തീയതി വെള്ളിയാഴ്ച 2 മണിക്ക് നിങ്ങളുടെ അധ്യാപകരെല്ലാവരും എത്തുന്നുണ്ട്. എന്താണ് കേറ്ററ്റ് യോഗയിലെ വിശേഷങ്ങൾ? നല്ല വിശേഷം. നമ്മൾ അതിൻ്റെ ആ ഒരു തിരക്കിൽ നടക്കുകയാണ്. ഷൂട്ടിങ്, ടീച്ചേഴ്സായിട്ടുള്ള മീറ്റിങ്, പ്രിപ്പറേഷൻസ് ഒക്കെ ആയിട്ട് വളരെ റെക്കോർഡിങ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. എല്ലാം അടിപൊളിയായിട്ട് പോകണം. യെസ്. അപ്പോൾ നമ്മുടെ ആ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ അല്ലെങ്കിൽ കഴിഞ്ഞ കോഴ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തൊക്കെയാണ് ഈ കോഴ്സിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്? പുതിയതായിട്ട് പറയാനുള്ളത് നമുക്ക് സൈക്കോളജി K1, K2, K3, K4 സൈക്കോളജി എടുക്കുന്നതിൽ ഒരാളുകൂടെ നമുക്ക് വന്നിട്ടുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട നാസിം സാറ്. അപ്പോൾ സാറിൻ്റെ കൂടത്തി വിനു സാറും കൂടെ രണ്ടുപേരും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ സൈക്കോളജി കൊടുക്കുന്നത്. അപ്പം മറ്റൊരു പ്രത്യേകത ബാക്കി ഫാക്കൽറ്റീസിന് കൂടി നമുക്ക് നമ്മുടെ കേറ്ററ്റ് അധ്യാപക സുഹൃത്തുക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. അതെ, ഇപ്പോൾ കോമൺ ആയിട്ട് വരുന്ന പേപ്പറാണ് മലയാളം ഇംഗ്ലീഷ്. അതിനപ്പം മലയാളം ലീഡ് ചെയ്യുന്നത് ശ്രീനിധി സാറും ഇംഗ്ലീഷ് ചെയ്യുന്നത് രഞ്ജിത്ത് സാറുമാണ്. പിന്നെ അതുപോലെ തന്നെ കോമൺ ആയിട്ട് മീൻസ് ഇപ്പം K3 ഫിസിക്കൽ സയൻസ്, അത് തന്നെ K2-നകത്ത് ഫിസിക്സ് ആയിട്ടും കെമിസ്ട്രി ആയിട്ടും വരുന്നുണ്ട്. അപ്പോൾ അത് ലീഡ് ചെയ്യുന്നത് നമ്മുടെ വിനു സാറും അതുപോലെ തന്നെ നമ്മുടെ അഞ്ജന മിസ്സും കൂടിയാണ്. അതുപോലെ തന്നെ നാച്ചുറൽ സയൻസ്, K3 നാച്ചുറൽ സയൻസ്, അതിൻ്റെ തന്നെ K2-ൽ വരുമ്പോൾ സയൻസായിട്ട് വരുന്നുണ്ട്. അതിൽ K1 വരുമ്പോൾ EVS ആയിട്ടും വരുന്നുണ്ട്. അപ്പോൾ അത് ലീഡ് ചെയ്യുന്നത് നമ്മുടെ പത്മശ്രീ മിസ്, നിമ്യ മിസ്, വൈശാഖ് സാർ, ഇവർ മൂന്നുപേരാണ്. പിന്നെ ലാംഗ്വേജ് പേപ്പർ, ലാംഗ്വേജ് ഇപ്പം K3 നമ്മുടെ ഇംഗ്ലീഷ് രഞ്ജിത് സാർ തന്നെയാണ്. അതുപോലെ മീര മിസ് ഉണ്ട്, സെബാസൻ സാറുണ്ട്. അതുപോലെ മലയാളത്തിൽ ശ്രീനിധി സാർ തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. അതുപോലെ പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്നതാണ് നമ്മുടെ കോഴ്സിന്റെ സ്ട്രക്ചർ, നമ്മൾ കോഴ്സ് റെക്കോർഡ് ക്ലാസ്സുകൾ മാത്രമാണോ അവൈലബിൾ എന്ന് ചോദിക്കാറുണ്ട്. അതിനെക്കുറിച്ചൊരു ആ സംശയം നമുക്ക് തീർത്തോ? അതെ, നമുക്കിപ്പം റെക്കോർഡ് ക്ലാസ് മാത്രമല്ല, അതിൻ്റെ കൂടെ നമുക്ക് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മോക്ക് എക്സാംസ് ഉണ്ട്, അതുപോലെ തന്നെ യൂണിറ്റ് ബേസ് ചെയ്തിട്ടുള്ള എക്സാംസ് ഉണ്ട്. പിന്നെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ വീക്കെൻഡിൽ നമ്മൾ ഒരു ഡൗട്ട് ക്ലിയറിംഗ് സെഷനും കൂടെ ഇവർക്ക് കൊടുക്കുന്നുണ്ട് ലൈവായിട്ട്. ഈ ഒരു കോഴ്സിന്റെ സ്ട്രക്ചർ നമ്മൾ ഇതിനു മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ 5 ദിവസം പ്രീ കോഴ്സ് ആക്ടിവിറ്റീസ് ആണ്. നിങ്ങളുടെ സിലബസ് പരിചയപ്പെടുത്തുന്നു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടുത്തുന്നു, അതിനുശേഷം നിങ്ങളെ കൊണ്ടൊരു യൂസർ ലെവൽ ചെക്ക്, നിങ്ങളെ കൊണ്ടൊരു എക്സാം നമ്മൾ എഴുതിപ്പിക്കുന്നു. അത് നിങ്ങളുടെ ലെവൽ, നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്, അതിനുശേഷമാണ് നമ്മൾ പഠനം സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പം ആ ഓരോ നമ്മൾ എത്ര ഘട്ടമായിട്ടാണ് മിസ് ചെയ്ത് തിരിച്ചിട്ടുള്ളത്? നമ്മൾ 4 ഫേസ് ആയിട്ടാണ് ചെയ്യുന്നത്. 4 ഫേസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആദ്യ ഫേസ് എന്ന് പറയുമ്പോൾ നമ്മൾ സിലബസിന്റെ 1/4 ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. 2-ാമത്തെ ഫേസ് കൊണ്ട് 50%, ബാക്കി ഉള്ള 50% ഓരോ ഫേസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ആ ഫേസിൽ പഠിച്ചു പോയ കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി മോഡൽ എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യും. അപ്പൊ ഈ ഒരു മോഡൽ എക്സാം മാത്രമേ ഉള്ളൂ എന്ന് മറ്റൊരു സംശയം കൂടി വരും. അല്ല, അതുകൂടാതെ നമ്മൾ സെപ്പറേറ്റ് നമുക്ക് പാക്സ് ഉണ്ട്, മോഡൽ എക്സാംസിന്റെ പാക്സ് ഉണ്ട്. അപ്പൊ ഇവർക്ക് അതിൽ കയറി കഴിഞ്ഞാല് എക്സാംസ് അറ്റൻഡ് ചെയ്ത് നോക്കാം. അതുപോലെ സൂപ്പർ റിവിഷൻ പാക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല, എന്താണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത? അത് നമ്മൾ സാറ്റർഡേ സൺഡേസിൽ ഒരു റിവിഷൻ കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ LPUP ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെ നമ്മുടെ കേറ്ററ്റിലും ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരാഴ്ച പഠിച്ച കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള എക്സാം, അതിൻ്റെ ഒരു ചെറിയൊരു റിവിഷനും കൂടെ നമ്മൾ വീക്കെൻഡ്സിൽ കൊടുക്കുന്നത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അറിയാം കേറ്ററിന്റെ സിലബസ് അത്യാവശ്യം വാസ്റ്റ് ആണ്. അപ്പൊ നമുക്കത് ക്രിസ്പി ആയിട്ട് ഒതുക്കി നിർത്തിക്കൊണ്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എൻട്രി പ്രൊവൈഡ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് നമുക്ക് എക്സാം വരാൻ പോകുന്നത്, നമുക്കിപ്പം ഇലക്ഷന്റെ ഡിക്ലറേഷൻ ഒക്കെ വന്നുകൊണ്ടായിരിക്കും നോട്ടിഫിക്കേഷൻ വൈകുന്നത്. എന്തായാലും മെയ് ജൂണോട് കൂടി നമുക്ക് എക്സാം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഏകദേശം കൂടിപ്പോയി നമ്മുടെ മുന്നിൽ 60 ദിവസമാണുള്ളത്. ഈ 60 ദിവസം കൊണ്ട് ക്രിസ്പി ആയിട്ട് സിലബസ് ഒരു ഇമ്പോർട്ടൻ്റ് ഭാഗം വിട്ടുപോകാതെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നതാണ് എൻട്രിയുടെ ഏറ്റവും വലിയ കടമയായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. അവിടെ പ്രീവിയസ് ഇയർ ചോദ്യ പേപ്പറുകൾ, അതിൻ്റെ റിവിഷൻ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ നിങ്ങളെ കൂടെ മാക്സിമം എക്സാം അറ്റൻഡ് ചെയ്യുക. എപ്പോൾ നമ്മൾ നോക്കിയാലും കേറ്ററ്റിൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ എപ്പോഴും 20% താഴെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, നെഗറ്റീവ് മാർക്ക് ഇല്ലാഞ്ഞിട്ട് പോലും. അപ്പോൾ അവിടെ വിജയ ശതമാനത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് വെറുതെ റെക്കോർഡ് ക്ലാസ് കാണുക,
കണ്ടിട്ട് കാര്യമില്ല. ആ റെക്കോർഡ് ക്ലാസ് കാണുന്നതിനോടൊപ്പം നിങ്ങൾ റിവിഷനുമായിട്ട് തയ്യാറാക്കി പഠിക്കുക. ഒപ്പം എൻട്രി ഒരുപാട് ഒരുപാട് എക്സാംസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 5 ദിവസം നമ്മൾ പഠിക്കുന്നു. 6-ാമത്തെ 7-ാമത്തെ ദിവസം നേരത്തെ നമ്മൾ പറയേണ്ട സൂപ്പർ റിവിഷനുമായിട്ട് എത്തുന്നു. ഈ 5 ദിവസം പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ ലൈവ് ക്ലാസ്സുകളുമായിട്ട് അധ്യാപകർ എത്തുന്നുണ്ട്. ഒരു സിസ്റ്റമാറ്റിക് ഓർഡറായിട്ടാണ് നമ്മൾ പോകുന്നത്. 7-ാമത്തെ ദിവസം ഈ 5 ദിവസം പഠിച്ചതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മളൊരു എക്സാം എഴുതുന്നുണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് മോക്ക് എക്സാംസ്, ലൈവ് എക്സാംസും ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വലിയൊരു കോഴ്സാണ്. 60 ദിവസം കൂടെ നമ്മൾ പഠിക്കുന്നു. 60 ദിവസം വെറും 2 മണിക്കൂർ ഒരു ദിവസം മനസ്സ് വെച്ചാൽ നമുക്ക് കേറ്റിട്ട് നേടിയെടുക്കാൻ കഴിയുന്നതാണ്. കേറ്റിന്റെ യോദ്ധയുടെ ബാക്കി വിശേഷങ്ങൾ എന്തൊക്കെയാണ് ആർച്ച? ഇപ്പോൾ വരുന്ന ദിവസം തന്നെ നമ്മളത് ലോഞ്ച് ചെയ്യാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് പ്രീകോസ് ആക്ടിവിറ്റി ആണ്. അപ്പോൾ അതിനുശേഷമേ നമ്മൾ ഈ ഒരു എന്താ സിലബസിലേക്ക് കിടക്കുകയുള്ളൂ. അപ്പം ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ഒരാൾക്ക് എന്താണ് അതിൽ നമ്മൾ കൊടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അവരുടെ ലെവൽ എവിടം വരെ എത്തി എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു പ്രീകോസ് ആക്ടിവിറ്റീസ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷമായിരിക്കും ക്ലാസ് ഉള്ളത്. അപ്പം ഇതുവരെയും ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ, പഠിച്ചു തുടങ്ങാത്തവർ മാക്സിമം പഠിച്ചു തുടങ്ങുക. നമുക്ക് എന്തായാലും 2 മാസമേ ഉണ്ടാകത്തുള്ളൂ. അപ്പം അത് മാക്സിമം നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക. ഒപ്പം കോഴ്സിനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി നമ്മുടെ ബാനറിൽ കാണുന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടുക. ഇനി നാളത്തെ മെഗാ ലൈവ് മിസ് ചെയ്യല്ലേ. വെള്ളിയാഴ്ച വൈകുന്നേരം അല്ല ഉച്ച കഴിഞ്ഞ് 2 മണി മുതൽ. അപ്പം നമുക്ക് അവിടെ നിങ്ങൾക്കൊരു നമ്മൾ പൂർണ്ണമായ ഒരു അറിവ് നിങ്ങൾക്ക് നൽകുകയാണ്. സിലബസുമായി ബന്ധപ്പെടുത്തി ഓരോ സബ്ജക്റ്റ് വൈസ് എങ്ങനെ പഠിക്കണം ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ അധ്യാപകർ നേരിട്ട് ലൈവിൽ വരികയാണ്. അപ്പോൾ ആരും മറക്കണ്ട, നാളെ ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ലൈവുമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരെല്ലാവരും എത്തുകയാണ്.